ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ മൂന്ന് പേരുടേതാണ്. മൂന്നിൽ ഒരാൾക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും, ഒരാൾക്ക് കെരാറ്റീനും, ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയറാണ്, നമ്മുടെ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ നല്ല ഡ്രൈനെസ്സും ഡാമേജ് ആയ ഹെയറാണ് നമ്മൾ കെരാറ്റീൻ ചെയ്തിരിക്കുന്നത്. ലെയർ കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ലെയർ കട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വാഷ് കഴിയും തോറുമാണ് കെരാറ്റിന് ചേഞ്ച് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആ കേൾസ്, പഴയ കേൾസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. സമയം നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനാണ് ചെയ്യുന്നതെങ്കിൽ അത് 6 മാസം കഴിഞ്ഞ് നമുക്ക് ആ കിളിർത്ത് വരുന്ന ഹെയറിന് മാത്രമേ ആ ഒരു ബെൻഡ് വരൂ, അല്ലാതെ നമുക്ക് ബെൻഡ് വരത്തില്ല ഹെയറിന്. അപ്പം ഡാമേജ് ഒക്കെ മാറും കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ഓരോ വാഷ് കഴിയും തോറും പഴയ സ്ഥിതിയിലേക്ക് വരും, എന്ന് വെച്ചാൽ ഡ്രൈനെസ് ഉണ്ടാകത്തില്ല. മൂന്നാമത്തെ ഹെയർ 3 വർഷമായതാണ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തത്. അന്ന് തീരെ തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഹെയറിന് നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല തിക്നെസ്സും ഉണ്ട് ഹെയറിന്. നമ്മൾ ലെയറൊന്നും കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 വർഷത്തെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ആദ്യത്തെ ഹെയർ, തിന്നായിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഈ ഹെയറിനകത്ത് അഴിച്ചിട്ടുകൊണ്ട് നടക്കണം, ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യുകയാണ്. ഇത് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും വാഷിങ്. ഇത് നമ്മൾ വീണ്ടും വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രയർ ചെയ്തിട്ട് പിന്നെ അയണിങ് ആണ്. അയണിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുകയാണ്. ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വാഷിങ്. വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്യണം. നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകുക, എന്നുവെച്ചാൽ ഒരു 80% ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് കെരാറ്റിൻ അപ്ലൈ ചെയ്യാം. 80-90% വരെ, 100% എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യണം, അത് വേണ്ട. അപ്പോൾ നമ്മൾ കെരാറ്റീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തണുത്ത കാറ്റിലാണ് ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് വേണം, 100% ബ്ലോ ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ വയൺ കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും വാഷിങ് ആണ്, വെയിറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ വീണ്ടും വന്നിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഹെയറാണ്. അപ്പോഴേക്കും ഹെയർ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി, നല്ല തിക്നെസ്സും ഉണ്ട് ഹെയറിന്. ഇത് ഓരോ വാഷ് കഴിയും തോറും ഇതിന് തിക്നെസ് കൂടുകയും ചെയ്യും. ഈ എൻഡിലെ കേൾസാണ് അതിന് വേണ്ടുന്നത്. ആ ഒരു ചെറിയ വേവി ആയിട്ട് മതി എന്ന് പറയും. നമ്മൾ ആ രീതിയിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഹെയർ. ഇത് കെരാറ്റിൻ മാത്രം മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെരാറ്റിൻ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറായത് നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ അയണിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉള്ള ഹെയറാണിത്. അപ്പോൾ ഹെയർ നമ്മൾ ചെയ്ത് വിടുമ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വിടുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇത് ഓരോ വാഷ് കഴിയും തോറും കേൾസ് വന്നുകൊണ്ടിരിക്കും, പഴയ ഹെയറിലോട്ട് പോവും. അപ്പം വാഷ് ചെയ്യുന്ന സമയത്ത്, ഇത് വീട്ടിൽ പോയി വാഷ് ചെയ്യുന്ന സമയത്തും ചെറിയ കേൾസ് വരും. കാരണം നമ്മൾക്ക് ഒരുപാട് സ്ട്രെയിറ്റ് ആകണ്ട, കേൾസ് അങ്ങനെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹെയറിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറും. ഇത് മൂന്നാമത്തെ ഹെയർ. 3 വർഷമായത് നമ്മുടെ അടുത്ത് വന്ന് ചെയ്തിട്ട്, അപ്പം ഹെയറിനിപ്പോൾ നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് 1 വർഷമായി നമ്മുടെ അടുത്ത് വന്നിട്ട്. അപ്പം മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അന്ന് ആദ്യം വരുന്ന സമയത്തും ക്രൗൺ ഏരിയയിലൊക്കെ ഹെയർ കുറവായിരുന്നു, സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണുന്ന ടൈപ്പ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ കെരാറ്റിനാണ് ഈ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാം എടുത്തിട്ടില്ല, ഇത് ഗുരുവായൂർ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കെരാറ്റിൻ്റെ അയൺ കൊടുക്കുകയാണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അപ്പം ചെറിയ വേവിയേ ഉള്ളൂ, നല്ല കേൾസ് ഇല്ല ഹെയറിന്. ആദ്യം നല്ല കേൾസുള്ള ഹെയറായിരുന്നു, അപ്പോൾ ചെറിയ വേവിയായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ലെങ്ത് ഒരുപാട് കുറച്ചില്ല, സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തുമില്ല. അപ്പോൾ ലെയറൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കും. അത് കിളിർത്ത ഒരേ രീതി വരാൻ വേണ്ടി, അഴിച്ചിട്ടുകൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയർ കട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. പക്ഷേ അതെപ്പോഴും കെട്ടിവെക്കുന്നവരാണെങ്കിൽ ഒരു ഇതേ രീതി കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്, കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക്.
എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പം ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.